صلى الله عليه وسلم المبارك يشهد إيمان المسلم ألا أن السبع السماوات عظمة شعرة مباركة، كما عرفنا حالا من تصريحات الأئمة بأن التعظيم لا يستلزمه الخوض في مدارك اليقين ومدارج السند، بل تكفي له الشهرة لنسبته بنسبه المبارك فقط، ولا يتخلى في هذا المقام عن التعظيم وأن لا يدرك السند، إلا أنه مريض القلب السقيم الذي لا تسعه عظمة شأن محمد صلى الله عليه وسلم. ബഹുമാനപ്പെട്ടവർ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ള കിതാബാണ് ഇതിലെന്താ പറഞ്ഞത്? സനദ് ഇല്ലെങ്കിൽ തന്നെയും ഒരു സുഹൃത്തായ ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ സനദ് ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ കയ്യിലുള്ള ഈ സനദ് ചോദിച്ചവരോടൊക്കെ ഞാൻ സനദുണ്ട്. നമ്മുടെ ശിഷ്യന്മാരുടെ തൊക്കാഫികൾ പലരും എന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഹദീസിന്റെ സെൻസ് കൊടുക്കലും അങ്ങനെ തന്നെയാ, അതിങ്ങനെ ഫോണിൽ കൂടെ കൊടുക്കലല്ല. ഫോൺ ചെയ്ത ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മർക്കസിൽ വന്ന അവനാണ്. പിന്നെ അയാൾ പറയും കേട്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ഇനി മുജാഹിദിനെ ഒന്നും കൂട്ടി വരരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്നെ വിളിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. എന്നാലും മുജാഹിദിനെ കൂട്ടാണ്ട് വന്നുണ്ടായിരുന്നോ? സുഹൃത്തുക്കളെ, 10,000 പണ്ഡിതന്മാരെ കോട്ടക്കലിൽ അണിനിരത്തി ആ പണ്ഡിതന്മാരെ മുമ്പിൽ സനദ് വായിച്ച് ഒരു പണ്ഡിതരും സംശയമില്ലാതെ അംഗീകരിക്കപ്പെട്ട വിഷയത്തിന് നേരത്തെ ഇവിടെ പറഞ്ഞ കളവ് പറഞ്ഞവരുടെയൊക്കെ അംഗീകാരം ഞങ്ങൾ പോയി വാങ്ങണമെന്നാ ഇപ്പൊ പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, മെഡിക്കൽ കോളേജില് വലിയൊരു ഡോക്ടർ, അയാളെന്താ വേണ്ടത്, ഹോമിയോപ്പതിന്റെ ഒരു ബുക്ക് വായിച്ചവനുണ്ട്, ഓൻ്റെ അടുത്ത് പോയിട്ട് അംഗീകാരം പറഞ്ഞു. ഇങ്ങനത്തെ വിവരക്കേടല്ലേ ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്? ഉസ്താദ് അവർകൾ വായിച്ചത് കിതാബാ, അത് ആരതാ? സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒന്നാമത്തെ കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ ഒരു മെമ്പർ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയശാലിയാത്തി റഹിമഹുല്ലാ, ഒരുപാട് കിതാബ് എഴുതിയ മഹാനവറുകളുടെ ഗുരുവര്യർ, നൂറുകണക്കിന് കിതാബിന്റെ മുസന്നിഫ് മഹാനായ ശൈഖുൽ ഇമാം അഹമ്മദ് റിദാഖാൻ, അദ്ദേഹത്തിന്റെ കിതാബാ നോക്കി വായിച്ചത്. ഇവര് സമസ്തയിലാ, സമസ്തന്റെ ഉലമാക്കളെ കൂടെയാ. അങ്ങനെയാണ് ഈ കിതാബ് എന്താ ചെയ്യേണ്ടത്? സ്വീകരിക്കല്ലേ വേണ്ടത്? എന്നാലോ ഇപ്പൊ എന്താ ചെയ്തതെന്നറിയോ? ഇപ്പൊ പുതിയ തെളിച്ചുണ്ട്, ഓരോന്ന് തെളിഞ്ഞിങ്ങനെ വരികയല്ലേ. പുതിയ തെളിച്ചത്തിൽ എന്താ പറഞ്ഞത്? ഈ അഹമ്മദ് ഇളാഖാൻ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല, പുതിയ കണ്ടുപിടുത്തം. ആരെ? സമസ്തയുടെ ഒന്നാമത്തെ കമ്മിറ്റിയിലെ പ്രധാന മെമ്പറായ അഹമ്മദ് കോയശാലിയാറ്റി തങ്ങളെ ഉസ്താദായ ഇമാം അഹമ്മദ് റിദാഖാനെ സ്വീകരിക്കാൻ പറ്റൂല, പുതിയ തെളിച്ചം. പലതും ഇങ്ങനെ തെളിയൂ. ഇനി സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, മഹാനവറുകൾ പറഞ്ഞത് സനദ് ഉസ്താദ് വായിച്ചല്ലോ, അതുകൊണ്ടാ പറയുന്നത്. സനദ് ഇല്ലെങ്കിൽ പോലും പ്രസിദ്ധമായ മഹാന്മാരിലൂടെ കിട്ടിയാൽ അത് സ്വീകരിക്കണം, സ്വീകരിക്കാതിരിക്കുന്നവൻ ബഹുമാനിക്കാതിരിക്കുന്നവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിക്കുന്നവനല്ല എന്നാ പറഞ്ഞു. ഇനി അതിന്റെ തെളിവ് ഇൻഷാല്ലാ ഞാൻ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങളെ കിതാബ് ഞാൻ വായിക്കുന്നു. ഇനി ഇവിടെ വന്ന ഒരു പണ്ഡിതനാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാൻ. എനിക്ക് അയാളോട് വ്യക്തിപരമായി ആദരവുള്ളൊരു മനുഷ്യനാ കോട്ടുമല ഉസ്താദിന്റെ മോനാ. അവരെ കൂട്ടത്തിൽ കുറച്ച് ഒരു മാന്യത പുലർത്തുന്ന ഒരാളാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനൊക്കെ കാര്യം മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു തിരുത്ത് തിരുത്തി. എന്താ തിരുത്തിയത്? ഇവിടെയുള്ള കക്ഷികൾ വിവാദ കേസം എന്നാ നോട്ടീസ് കൊടുത്തു. വിവാദ കേസം, അത് മൂപ്പരതാക്കി തിരു കേസം എന്നാക്കി മാറ്റി. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഇപ്പോ ഒരു തിരുകേശമുണ്ട്, ഒരു തിരുകേശ. അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. തിരുകേശവും തിരുകേശം വെക്കാനുള്ള ഒരു പള്ളിയും. തിരുകേശം എന്നാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം തിരുത്തി. അള്ളാഹു തആല അദ്ദേഹത്തിന് സത്യം പറയാൻ തൗഫീക്ക് ചെയ്യട്ടെ. എനി സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിളിച്ച് ഒരാൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യാജമാണെന്ന് പറയാൻ പാടില്ല. ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത അതിന്റെ തീരുമാനം പറഞ്ഞിട്ട് സമസ്ത അതിന്റെ സത്യാവസ്ഥ, അതായത് അതിന്റെ സനദും അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് വ്യക്തമാകട്ടെ. അത് വ്യക്തമാകുന്നത് വരേക്കും ജനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടണ്ടെന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. അതെ, ആ പറഞ്ഞതന്നെ.